ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ് സിബിൽ സ്കോർ. പല വ്യക്തികൾക്കും സിബിലിനെ കുറിച്ചും സിബിൽ സ്കോറിനെ കുറിച്ചും നന്നായിട്ട് അറിയാൻ പറ്റും. എന്നാലും അറിയാത്തവർക്കും അറിയുന്നവർക്കും എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ അത് ഷെയർ ചെയ്ത് തരാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം എന്താണ് സിബിൽ നോക്കാം. സിബിൽ എന്ന കമ്പനി ഒരു ട്രാൻസ് യൂണിയൻ എന്ന കമ്പനിയുടെ ഒരു പാർട്ടാണ്. ഈ കമ്പനി നമ്മളെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാ ഇൻഫർമേഷനും, ലോണ് അതേപോലെ തന്നെ എല്ലാ ഇൻഫർമേഷനും, ബാങ്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ശേഖരിച്ചുകൊണ്ട് അവരൊരു സ്കോർ റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. ഓരോ വ്യക്തിക്കും ഒരു സെപ്പറേറ്റ് ഒരു സ്കോർ റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ സ്കോർ റിപ്പോർട്ട് എല്ലാ, അതായത് ലോണിന് ആവശ്യമായിട്ടുള്ള കമ്പനികൾക്ക്, അതായത് ഒരു ഇത് ആവശ്യമായിട്ടുള്ള കമ്പനികൾക്ക് സപ്ലൈ ചെയ്യാനാണ് അവർ ജോലി. അപ്പോൾ ഈ സിബിൽ എന്ന കമ്പനിയിൽ നമ്മൾ അവരെ കയ്യിലുണ്ടാവുന്ന എന്തൊക്കെ റിപ്പോർട്ടാണ്, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള എന്തൊക്കെ റിപ്പോർട്ടാണെന്ന് നോക്കാം. നമ്മൾ ബാങ്കുകളിൽ പോയിട്ട് ലോൺ അപേക്ഷിക്കുമ്പോൾ നമ്മൾക്ക് സിബിൽ റിപ്പോർട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഏതൊക്കെ ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്, ഏതൊക്കെ ബാങ്കിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ പേഴ്സണൽ ഇൻഫർമേഷൻ, അതായത് ആധാർ, പാൻ കാർഡ്, പിന്നെ അതേപോലെ തന്നെ ഫോൺ നമ്പർ, അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഒരു വ്യക്തിയുടെ അവരെടുത്തുണ്ടാവും. പിന്നെ നമ്മൾ ഇതുവരെ എടുത്ത ലോൺ ഇൻഫർമേഷൻ, ലോണിൻ്റെ എല്ലാ ഇൻഫർമേഷൻ, ലോൺ എമൗണ്ട് എത്രയാണ്, അതിൻ്റെ കറക്റ്റ് റീപേയ്മെൻറ്റ് ട്രാക്ക് എങ്ങനെയാണ് എന്ന് വേണ്ട എല്ലാ ഇൻഫർമേഷനും കമ്പനിയിൽ നിന്നുണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാ കമ്പനി, അതായത് ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ കൂട്ടിയാക്കിയിട്ട് ഇവർ ഒരു സ്കോർ നമുക്ക് രൂപപ്പെടുത്തും. അതായത് 300 മുതൽ 900 വരെയുള്ള ഇതിനിടയിലായിട്ട് നമുക്കൊരു സ്കോർ ഉണ്ടാകും. ഇപ്പം ഞാനെന്നൊരു വ്യക്തി ഒരു ബാങ്ക് പോയിട്ട് ഒരു ലോൺ എടുത്തു, ഞാൻ 100,000 രൂപ ലോൺ എടുത്തു, ഞാൻ 50,000 തിരിച്ചടച്ചു, പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ചടിക്കുക. അപ്പോൾ എൻ്റെ സ്കോർ റിപ്പോർട്ട് കുറയും, റീപേയ്മെൻറ്റ് ട്രാക്ക് മോശമായതുകൊണ്ട് സ്കോർ റിപ്പോർട്ട് കുറയും. ഇങ്ങനെ സ്കോർ റിപ്പോർട്ട് എല്ലാ ബാങ്കും, ഇനി ഞാനൊരു ബാങ്ക് യൂണിയൻ ബാങ്കിൽ പോയിട്ട് ഒരു ലോൺ അപേക്ഷിക്കുമ്പോൾ ആ യൂണിയൻ ബാങ്കുകാർക്ക് കിട്ടുക യൂണിയൻ ബാങ്കിൻ്റെ ഡാറ്റാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ സിബിൽ എന്ന കമ്പനിയെ അപ്രോച്ച് ചെയ്യും. സിബിൽ എന്ന കമ്പനിയിൽ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലെയും റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് സിബിൽ എന്ന കമ്പനിയെ അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ എൻ്റെ, അതായത് ഞാനെന്ന വ്യക്തിയുടെ എല്ലാ ഡാറ്റാസും കിട്ടും. അപ്പോൾ എനിക്ക് ഇനി ഒരു ലോൺ അപേക്ഷിക്കുമ്പോൾ ഞാൻ ഈ 100,000 രൂപ എടുത്തിട്ട് 50,000 രൂപയിൽ കഴിഞ്ഞിട്ട് ഞാൻ റീപേയ്മെൻറ്റ് ട്രാക്ക് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ സ്കോർ റിപ്പോർട്ടും ഇത്ര സ്കോർ റിപ്പോർട്ടാണെന്നുള്ള ഒരു റിപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സ്കോർ റിപ്പോർട്ടിന് ആനുപാതികമായിട്ടാണ് നമുക്ക് പിന്നീട് ലോണ് കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഈ സിബിൽ സ്കോർ ഞാൻ പറഞ്ഞില്ല, 300 മുതൽ 900 വരെയാണ് സിബിൽ സ്കോർ. 900 എന്ന് പറയുന്ന, അതായത് ടോപ്പ് എൻഡ്, അതായത് ഏറ്റവും നല്ല പോയിൻ്റുള്ള ഒരു വ്യക്തിക്കാണ് 900 ഉണ്ടാവുക. 300 എന്ന് പറയുന്നത് ഏറ്റവും മോശം, അതായത് റീപേയ്മെൻറ്റ് ട്രാക്ക് ഇങ്ങനെയുള്ള ലോണ് തെറ്റിച്ചു, അടവ് അടയ്ക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഓരോ വ്യക്തികൾക്കാണ് 300 എന്നുള്ള പോകത്തുണ്ടാവുക. അത് പല കാരണങ്ങളിലും, ഞാൻ ഒരുപാട് ലോൺ എടുത്തു, ഒരു ഒറ്റ ടൈം ഞാൻ ഒരുപാട് ബാങ്കിൽ നിന്ന് ലോണെടുത്ത് വെക്കുന്നവർക്ക് സിബിൽ സ്കോർ കുറയും. പിന്നെ അതേപോലെ തന്നെ റീപേയ്മെൻറ്റ് ട്രാക്ക് ഇങ്ങനെ ഡിലേ ആക്കിയിട്ട് പോകുമ്പോൾ സിബിൽ സ്കോർ കുറയും. ഞാൻ എനിക്ക് ലോൺ അടയ്ക്കാണ്ട് എന്തെങ്കിലും സറണ്ടർ ചെയ്യുമ്പോൾ, എഴുതി തള്ളുമ്പോൾ, അതൊക്കെ ഇതിനകത്ത് വരും. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സിബിൽ സ്കോർ വരിക. ഓക്കെ, പിന്നെ ഈ സിബിൽ സ്കോറിൽ തന്നെ, നമ്മളൊരു സിബിൽ സ്കോറിൽ, ഒരു വ്യക്തിയുടെ സിബിൽ സ്കോറിൽ തന്നെ അവരെന്നെ മെൻഷൻ ചെയ്ത ഓരോ അക്കൗണ്ടുകളുണ്ട്, ഓരോ വ്യക്തികൾക്കായിട്ട് ഓരോ അക്കൗണ്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ തുറന്നപ്പോൾ എൻ്റെ അതിനകത്ത് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്, അങ്ങനെ ഓരോ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ട്രാക്ക്, അതായത് റീപേയ്മെൻറ്റ് ട്രാക്കുള്ള ഒരു വ്യക്തിക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആയിരിക്കും. അതായത് 90 ദിവസം മാക്സിമം തെറ്റിക്കഴിഞ്ഞാൽ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അയാൾ അടച്ചിട്ടുണ്ട്. അത് ഒരു തവണ ഒക്കെ തന്നെ ഒരു വർഷത്തിൽ തെറ്റിയിട്ടുള്ളൂ. അതായത് ബാക്കി എല്ലാ ഇടവും കറക്റ്റാണ്. അപ്പോൾ ആ വ്യക്തി കറക്റ്റാണ്, കാരണം ഒരു മാസമൊക്കെ സ്വാഭാവികമായിട്ടും തെറ്റാനുള്ള പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതും 90 ദിവസം കൊണ്ട് തന്നെ അവർ വീട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിലേക്ക് എത്തിയോ. അതിൽ കൂടുതൽ അടവുകൾ തെറ്റുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള SMA എന്ന് പറയും, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറയും. പിന്നെ അതിന് മുകളിലുള്ള പ്രശ്നങ്ങളുള്ള സബ് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് SUB എന്ന് പറയും. അതിൽ DBT എന്നുള്ളൊരു അക്കൗണ്ട്, ഡൗട്ട്ഫുൾ അക്കൗണ്ട്. പിന്നെ അതേപോലെ തന്നെ LSS ആണ്, ലോസ് അക്കൗണ്ട്. നമ്മൾ ഈ സറൗണ്ടർ ചെയ്ത് ബാങ്കിൽ ലോസ് ഒക്കെ ഉണ്ടാവും, LSS അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അക്കൗണ്ട് ഓരോ വ്യക്തിക്കും ഓരോ ആ സിബിൽ സ്കോർ ഓരോ അക്കൗണ്ടായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക്, അതായത് നിങ്ങൾ ഒരു ബാങ്കിൽ, ഏതെങ്കിലും ഒരു ബാങ്കിൽ ലോൺ അപേക്ഷിക്കുമ്പോൾ സിബിൽ സ്കോർ നിർബന്ധമാണ്. സിബിൽ സ്കോർ, നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നല്ല ബാങ്കിൽ നിന്ന് ലോണ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർസ്റ്റേറ്റ് ബാർഗൻ ചെയ്യാൻ പറ്റും ബാങ്കിൽ,
നമുക്ക് ഏറ്റവും നല്ല ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. സിവിൽ സ്കോർ നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ, സിവിൽ സ്കോറിൽ നമുക്ക് ഒരുപാട്, അതായത് നമ്മൾ സിവിൽ സ്കോറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ എല്ലാ ഇൻഫർമേഷനും, നമ്മളെ മുമ്പെടുത്ത ബാങ്കിൻ്റെ ഇൻഫർമേഷൻ, ലോണിൻ്റെ ഇൻഫർമേഷൻ, നമ്മളെ ലോൺ ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോൺ, ഇതിൻ്റെയൊക്കെ റീപേയ്മെൻറ്റ് ട്രാക്കുകൾ, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻ ഡാറ്റ കീപ്പ് ചെയ്തുകൊണ്ട് അവരൊരു സ്കോർ ഉണ്ടാക്കും. ഈ സ്കോറിൽ നല്ല സ്കോർ ഉണ്ടെങ്കിൽ നല്ല ബാങ്ക് നല്ല ലോൺ കിട്ടും, കുറഞ്ഞ സ്കോറാണെങ്കിൽ അതായത് ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ സിവിൽ സ്കോർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി പിന്നീട് നമ്മൾ ഇനിയെങ്കിലും നമ്മൾ എടുക്കുന്ന ലോണുകൾ കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്താൽ സിവിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. മാക്സിമം ലോൺസൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇനി ലോൺ എടുക്കുന്ന വ്യക്തികളെ തന്നെയാണെങ്കിൽ തന്നെ കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു സിവിൽ സ്കോർ, നല്ലൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും സിവിൽ സ്കോർ, നിങ്ങളെ സിവിൽ സ്കോർ ലോൺ എടുത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യണമെങ്കിൽ, അതായത് CIBIL.com എന്ന സൈറ്റ് പോയിട്ട് CIBIL.com/freeCIBIL score.com എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നിങ്ങളെ അതായത് നിങ്ങളെ ഡാറ്റ അടിച്ച് മൊബൈൽ നമ്പർ അടിച്ച് പിന്നെ OTP വരും. അങ്ങനെയുള്ള അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സിവിൽ സ്കോർ വർഷത്തിൽ ഒരു തവണ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കും ചെക്ക് ചെയ്യാൻ പറ്റും, അത് പെയ്ഡാണ്. അപ്പം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു കൺക്ലൂഷനോട് വീഡിയോ അവസാനിപ്പിക്കാം. സിവിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ നിങ്ങളെ റീപേയ്മെൻറ്റ് ലോണിൻ്റെ എല്ലാ ട്രാക്കുകളും ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ എവിടെ ലോൺ എടുക്കുകയാണെങ്കിലും നിങ്ങളെല്ലാം ലിങ്ക് ചെയ്തൊരു സംഭവമാണ്. അപ്പം ലോൺ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അടയ്ക്കുക. സിവിൽ സ്കോർ മെച്ചപ്പെട്ട സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രം, 750 മുകളിൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു ബാങ്കിൽ നിന്ന് ലോൺ ഉണ്ടാകും. ചിലപ്പോൾ പേഴ്സണലി ഞാൻ ഒരു ഗവൺമെൻറ് എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയോ നല്ലൊരു ബിസിനസ് മാനോ ഒക്കെ ആയിരിക്കാം. പക്ഷേ എന്ന് വെച്ചിട്ട് എനിക്ക് നല്ലൊരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെന്നില്ല. അപ്പോൾ നല്ലൊരു സിവിൽ സ്കോർ മാൻഡേറ്ററി ആണ്. സിവിൽ സ്കോർ ഈ എടുക്കുന്ന ലോണുകൾ കറക്റ്റായിട്ട് റീപേയ്മെൻ്റ് കാര്യങ്ങൾ ചെയ്യുക. ഞാൻ മറ്റൊരു ഇൻഫർമേഷൻ കൂടി പറയാം. സിവിൽ സ്കോർ ചെക്ക് ചെയ്യാൻ ഒരുപാട് വേറെ ഉണ്ട്, ഒരുപാട് വഴികൾ. പൈസ ബസാറ്, ബാങ്ക് ബസാർ, അങ്ങനെയുള്ള ബാങ്ക് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ഓൺലൈൻ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, അതായത് ലോൺ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ സിവിൽ സ്കോർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് എക്സാക്ട് റിപ്പോർട്ടാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഒരു റിപ്പോർട്ട് കിട്ടും. CIBIL.com കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട് റിപ്പോർട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയും നോക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ, ഈ വീഡിയോനെ കുറിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.